ഹായ്, ഞാൻ സേറാ മറി. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണ ആശംസകൾ. നിങ്ങൾ കിച്ചടി കഴിച്ചിട്ടുണ്ടോ? ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തതിൽ ഒന്നാണ് കിച്ചടി. നമ്മൾ പലതരത്തിലുള്ള കിച്ചടികൾ ഉണ്ടാക്കാറുണ്ട്. പാവയ്ക്ക കിച്ചടി, വെള്ളരിക്ക കിച്ചടി, പൈനാപ്പിൾ കിച്ചടി, ബീട്രൂട്ട് കിച്ചടി. എന്നാൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് കിച്ചടി. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. നമുക്ക് തുടങ്ങാം. ഏകദേശം ഈ വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലെ തോലി ശകലം പൊളിച്ചു നോക്കണം. നല്ല വയലറ്റ് കളറാണെങ്കിൽ നമ്മുടെ കിച്ചടി ഗംഭീരമായിരിക്കും. ഇനി ഈ ബീട്രൂട്ടിനെ ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കാം. ബീട്രൂട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്, ഇനി കഷ്ണങ്ങളാക്കാം. കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ട്, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ബാക്കി ചേരുവകൾ പരിചയപ്പെടാം. അരക്കപ്പ് തേങ്ങ, ഒരു പച്ചമുളക്, ജീരകം, ഇവ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അമ്മ എനിക്ക് അരച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു നുള്ള് കടുകും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. കടുക് ചേർത്ത് ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ആ ബീട്രൂട്ട് വെന്ത് കാണും. ഇനി നമുക്ക് അത് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് ഗ്രേറ്റ് ചെയ്യാം. ബീട്രൂട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങയുടെ പച്ചമണം മാറി കിട്ടാനും വെള്ളം വറ്റിച്ചെടുക്കാനുമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. പച്ചമണം എല്ലാം മാറിയും തോന്നുന്നു. കട്ട തൈര് വെള്ളമില്ലാതെ മിക്സിയിലിട്ടത് അടിച്ചെടുത്തതാണ് ഇത്. ഇനി നമുക്ക് കട്ട തൈര് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടുക് വറക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കടുക് ചേർത്ത് കൊടുക്കാം. മൂന്നുള്ളി അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, രണ്ടര കരിവേപ്പില, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നമുക്ക് ലേശം ഉപ്പ് നോക്കാം. മല്ലിയില വെച്ച
വെച്ചത് ലേശം ഭംഗിക്ക് വേണ്ടിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്താൽ ശരിയാകത്തില്ല, ഞാൻ എൻ്റെ അമ്മച്ചിയെ വിളിക്കാം. അമ്മച്ചി, ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കണേ. ഒന്നുകൂടി എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ബൈ.